തിരുവനന്തപുരം ലോ കോളേജിൽ അധ്യാപകരെ പൂട്ടിയിട്ട SFI പ്രവർത്തകർ ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന പരാതിയുമായി അധ്യാപിക. ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ആക്രമണമെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ VK സഞ്ജു മനോരമ ന്യൂസിനോട് പറഞ്ഞു. KSU കൊടിമരവും ബോർഡുകളും SFI കത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ക്ലാസ് തുടരുന്നതിൽ തീരുമാനമെടുക്കാൻ നാളെ PTA യോഗം വിളിച്ചു. ചൊവ്വാഴ്ച രാത്രി 10:30 കോളേജിൽ KSU സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങളും കൊടിമരവും പിഴുതെടുത്ത ശേഷം തീയിടുകയാണ് SFI പ്രവർത്തകർ. 50-ലേറെ വരുന്നവർ കൂട്ടത്തോടെ നടത്തുന്ന അക്രമം കണ്ടിട്ടും മിണ്ടാതെ കാവൽ നിൽക്കുന്ന പോലീസിനെയും ദൃശ്യങ്ങളിൽ കാണാം. ലോ കോളേജിൽ അന്ന് യൂണിയൻ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നു. SFI KSU സംഘർഷത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയാണ് ഈ അതിക്രമം. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 24 SFI-ക്കാരെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം SFI-യുടെ അതിക്രമം മുഴുവൻ അധ്യാപകർക്ക് നേരെയായി. ഇന്നലെ പകൽ 1 മണി മുതൽ രാത്രി 11 വരെ 21 അധ്യാപകരെ പ്രിൻസിപ്പലിന്റെ മുറിയിൽ ബന്ദിയാക്കി. രാത്രിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് വനിതകളായ അധ്യാപകരെ അടക്കം പൂട്ടിയിട്ടത്. ശ്വാസമുട്ടിയവർ പുറത്തിറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആക്രമിച്ചു. ലൈറ്റൊന്നും ഓൺ ചെയ്യാൻ പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. ലൈറ്റും ഫാനും തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പുറത്തിറങ്ങണം, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന്. അതും അവർ സമ്മതിച്ചില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ചു, എനിക്ക് ശ്വാസം ബ്രീത്ത് എടുക്കാനുള്ള ഒരു ഇതിൽ ഫ്രണ്ടിലോട്ട് വെച്ചപ്പോൾ ഇവർ കയ്യെ വലിച്ച് എല്ലാവരും കൂടി പിടിക്കുകയായിരുന്നു. പുറത്തുനിന്നുള്ള നേതാക്കളെത്തിയാണ് അതിക്രമം കാണിച്ചതെന്ന് ആരോപിച്ച് അധ്യാപകർ പോലീസിന് പരാതി നൽകും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.